കൊല്ലത്ത് നിന്നും ഷൈമ എന്നൊരു യുവതി അത് രാവിലെ തന്നെ തിരുവനന്തപുരം വനിതാ കമ്മീഷനിൽ അധ്യക്ഷയെ കാണാനായി എത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, കൂടെ സ്വന്തം രണ്ട് മക്കളുമുണ്ട്, ഭർത്താവുമുണ്ട്. കൈക്കുഞ്ഞുമായി ഇട്ട വേഷത്തിൽ ഉടുതുണിയോടുകൂടി ഈ ഇവിടെ വരണമെങ്കിൽ, വനിതാ കമ്മീഷൻ അധ്യക്ഷന്റെ ഓഫീസിൽ വരണമെങ്കിൽ എന്തെങ്കിലും അതിലൊരു കാരണമുണ്ടാകും. അത് ശൈല ചേച്ചി തന്നെ പറയുകയാണ്. ചേച്ചി, എന്താണ് ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് വരാൻ? അത് അമ്മായിമ്മ വീട്ടിൽ കയറ്റാൻ ഞങ്ങളെ ഇറക്കി വിട്ടിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വേഷത്തിൽ തന്നെ ഇങ്ങ് വരാൻ. കാരണം ഞങ്ങളുടെ വീട് പത്തനാപുരം കരിശീനംകോട് എന്ന് പറയും, ഒരു റൂറൽ ഏരിയ ആണ് താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കണ ഇവരുടെ കയ്യിലൊരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇരിപ്പുണ്ട്, അത് കോടതിയിൽ പോയി കൊണ്ടുവന്നതാണ്. ഇവരാണ് ഞങ്ങളുടെ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ത്രീധനമൊക്കെ എന്നോട്, ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 9 വർഷം, 9 വർഷം കൊണ്ട് സ്ത്രീധനമെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരം സ്ത്രീ ഉള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, ഗൾഫിൽ കിടന്ന് മരിച്ചു. അന്നേരം പൈസ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിയാനായിട്ട്. എൻ്റെ സ്വർണവും പിന്നെ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പം സ്ഥലം വിറ്റപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ വന്നു. ഇനിയും സ്ഥലം തന്നിട്ടുണ്ട്, അത് എൻ്റെ പേർക്ക് എഴുതി തന്നിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. അല്ലാതെ എൻ്റെ വാപ്പായമ്മയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം വിറ്റപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു. ആ പൈസ ഈ സ്വർണമെല്ലാം എടുത്തിട്ടാണ് പണയം വെച്ചിട്ടൊക്കെയാണ് വീട് പണിഞ്ഞത്. അതിനൊന്നും തെളിവൊന്നുമില്ല, പക്ഷേ ബാങ്കിൽ കിടന്ന് അക്കൗണ്ടിൽ കിടന്നത് മാത്രമേ ഉള്ളൂ. എടുത്തിട്ട് അങ്ങനെ എഴുതിയിട്ടോ തെളിവുകളൊന്നുമില്ല. അന്നേരം ഇവർ കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിരന്തരമായിട്ട് ഇവർ ആദ്യം എൻ്റെ അണ്ണൻ മരിച്ചതിൻ്റെ പൈസ തന്നപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് എന്നോട് ചോദിക്കും. അന്നേരം ഞാൻ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ സഹി കേട്ടപ്പോൾ എൻ്റെ ഭർത്താവിനെടുത്ത് പറഞ്ഞു, എന്നും വഴക്കാണ്. എന്നിട്ട് വീഡിയോ ഒക്കെ പിടിച്ചു വെക്കും, പിന്നെ ഫോണും ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുക, തുണി നോക്കി കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോൾ അത് വീഡിയോ പിടിച്ചു വെച്ചിട്ട് അത് കൊണ്ടുപോയി പോലീസ് ചേച്ചി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്, ഡൊമസ്റ്റിക് വയലൻസ് അവർക്ക് എതിരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മളെ പ്രകോപിപ്പിക്കുക. വീട്ടിൽ വന്നിരുന്നിട്ട് ആ ഓർഡർ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാനുള്ള രീതിയിലായിട്ട് നമ്മൾ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സഹി കേട്ടപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. ഉപദ്രവമായിരുന്നു. വന്ന നാൾ എന്നെ 6 വർഷം എൻ്റെ വീട്ടിൽ വിടത്തില്ലായിരുന്നു. ഒരു 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ 6 വർഷം എൻ്റെ ഫോണെല്ലാം പിടിച്ച് വീട്ടുകാരായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റേ ഇല്ലായിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് കൊണ്ട് കാണിക്കും, ഒളിച്ച് ഇവരറിയാതെ വഴക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് കാണിക്കും. ഭർത്താവിൻ്റെ അമ്മയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ ഭർത്താവ് ചേച്ചിയുടെ ഒപ്പം ഉണ്ടും താനും. ഈ അമ്മ ഉപദ്രവിക്കുമ്പോൾ ആ ചേട്ടനൊന്നും ഇല്ലാത്ത വരുമ്പം ഓരോന്ന് പറയുന്നതിന് അങ്ങ് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ നേരം ഇവർ കരയും വഴക്കുണ്ടാക്കിയ നാട്ടുകാരെ വിളിക്കുകയെല്ലാം ചെയ്യും. ഇക്ക ഒപ്പം തന്നെ നിൽക്കുന്നത്. മാറി താമസിക്കാൻ വഴിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഇക്ക ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മൊത്തം അവിടെയാണ് ചെലവഴിച്ചേക്കുന്നത്. എൻ്റെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇറക്കി വിടും, ഇറക്കി വിടാനാണ് അവർ കോടതി കൊണ്ട് കൊടുത്തേക്കാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തതിന് തെളിവൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ട് കൊടുത്തേക്കാണ്. രാത്രി ഇങ്ങനെ ഇറക്കി വിടാനുള്ള കാരണം എന്തായിരുന്നു? രാത്രി ഇറങ്ങി നമ്മൾ ഇവിടുന്ന് സ്വന്തമായിട്ട് ഇറങ്ങി ഇവർ വഴക്കുണ്ടായിരുന്നപ്പം നമ്മളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി. പരാതി കൊടുത്തിട്ട് വന്ന് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞ് പോലീസ് വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കത്തില്ല, ഇനി എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ കയറാനായിട്ട് വന്നപ്പോൾ ഇവർ ഇറങ്ങി വന്നതന്നെ അടിക്കാൻ കമ്മലിൽ കുടിഞ്ഞ് ഇങ്ങനെ അടിക്കാനൊക്കെ വന്നപ്പം പിന്നെ ഇവർ കഥയെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ വെളിയിൽ ഇറക്കി വിട്ടു. എന്നിട്ട് പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കാൻ വേണ്ട പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഒത്തിരി നിരന്നിട്ട് ഒരു 2 മണി മെമ്പർ വിളിച്ച് പറഞ്ഞു കൊടുത്ത്, ഞങ്ങളുടെ വാർഡ് മെമ്പർ വിളിച്ച് തന്നിട്ട് ഇവർ തുറക്കത്തില്ലെന്ന് പറഞ്ഞ്, പോലീസ് വിളിച്ച് തന്നിട്ട് തുറക്കത്തില്ലെന്ന് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ ഒരു 2 മണി വരെ ഏകദേശം ഞങ്ങൾ പുറത്തായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് മഞ്ഞത്ത് ഞങ്ങൾ പുറത്തായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടപ്പോൾ പോലീസിൻ്റെ ഭാഗം എന്തായിരുന്നു? അവർ പറഞ്ഞ് പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ കേട്ടോണ്ട് അത് ഇടുന്നാൽ മതി എന്ന് പറഞ്ഞു. കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അങ്ങനെ ഇറക്കി വിടാനുള്ള ഓർഡറൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇറക്കി വിടാനുള്ള ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർ കഥ കൂട്ടിയിട്ട് നമ്മളവിടെ നിന്ന് ഇറക്കി വിടാന്ന് വെച്ചാൽ, ഞങ്ങളുടെ തുണികളോ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് മോൻ്റെ പുസ്തകങ്ങളും എല്ലാം അതില. അന്നേരം അവർക്ക് സൽമ ബീബി എന്നാണ് പേര്, 60 വയസ്സുണ്ട്. സ്വന്തം മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളോടും ഇങ്ങനെ കാണിക്കാനുള്ള പ്രധാന കാരണം അതെനിക്കറിയത്തില്ല. ഇവർ അങ്ങനെയാണ്, എല്ലായിടത്തും സ്വന്തം മോളുമായിട്ട് വഴക്കാണ്, അവരുടെ കുടുംബത്തിൽ അവരുടെ അമ്മയായിട്ട് വഴക്കാണ്, അവിടെ നാട്ടുകാരെ അടുത്ത് വന്ന് ചോദിച്ച് തിരക്കിലറിയാൻ പിന്നെ അവരുമായിട്ട് മൊത്തം വഴക്കണം. എല്ലാവരുമായിട്ട് ഒരു വേറെ പ്രകൃതമാണ് അവർ. ഞാൻ നമ്മൾ പിന്നെ ജീവിക്കണേന്ന് പറഞ്ഞ് സഹിച്ച് സഹിച്ച് അവിടെ ജീവിക്കുന്നതാണ്. മറ്റാരുടെങ്കിലും സഹായമോ അങ്ങനെ സഹായമൊക്കെ ഉണ്ട്, ആരാണെന്നും നമുക്കറിയത്തൊന്നുമില്ല. ഒരുപാട് പേരുടെ സഹായങ്ങളൊക്കെ ഉണ്ട്, സഹായമൊന്നും അല്ല ചെയ്യുന്നത്. മാഡം പറഞ്ഞായിരുന്നു പിന്നെ ആ ഇറക്കി വിടാനുള്ള ഓർഡറൊന്നും ഇല്ല. അന്നേരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളവിടുന്ന് ഇറക്കി വിടാനുള്ള ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് നമ്മളൊന്നും തിരിച്ച് പറയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രമേ കൊടുത്തിട്ടില്ല. നമ്മുടെ ഇറക്കി വിടാനുള്ള റൈറ്റ് അവർക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ കയറണം, നമ്മുടെ സാധനങ്ങളും അവിടെ തന്നെ നമുക്ക് താമസിക്കണം, അതാണ്.
എന്തായാലും നിയമത്തിന്റെ തന്നെ ഒരു സാധ്യത വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചേച്ചിയോട് ഈ ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വനിതാ കമ്മീഷന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയണം.